ഇടുക്കി അണക്കെട്ടിൽ സഞ്ചാരികളുടെ പ്രവേശനത്തിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി കെ എസ് ഇ ബി സന്ദർശകരെ ഡാമിന് മുകളിലൂടെ നടക്കാൻ അനുവദിക്കില്ല വിനോദസഞ്ചാരികളുടെ പ്രവേശനം ഇനി ബഗ്ഗി കാറുകളിൽ മാത്രം ഒരു ദിവസം പരമാവധി ആയിരത്തി നാന്നൂറ് പേർക്ക് മാത്രം പ്രവേശനം അനുവദിക്കൂ പ്രവേശനത്തിനായി ഓൺലൈൻ ബുക്കിങ്ങും ഏർപ്പെടുത്തും ഇടുക്കി അണക്കെട്ടിലെ സുരക്ഷാ വീഴ്ചയെ തുടർന്ന് അണക്കെട്ടിലേക്കുള്ള സന്ദർശനം ഇനി ബഗീ കാറുകളിൽ മാത്രം അനുവദിക്കാൻ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഹൈഡൽ ടൂറിസം വിഭാഗം തീരുമാനിച്ചു അണക്കെട്ടിലേക്കുള്ള സഞ്ചാരികളുടെ സുഗമമായ സന്ദർശനം ഉറപ്പാക്കാൻ കൂടുതൽ ബഗ്ഗിക്കാറുകൾ വാങ്ങുമെന്ന് കേരള ഹൈഡൽ ടൂറിസം സെന്റർ ഡയറക്ടർ നരേന്ദ്രനാഥ് വേലൂരി വ്യക്തമാക്കി ഇടുക്കി അണക്കെട്ടിലെ ഹൈഡൽ ടൂറിസം കേന്ദ്രം ഗ്രീൻ എനർജിയിലേക്ക് മാറും പതിനാല് സീറ്റുള്ള ബഗ്ഗിക്കാറുകൾ വാങ്ങാനും വാഹനങ്ങൾ സൌരോർജ്ജം വഴി ചാർജ് ചെയ്യാനും കെ തീരുമാനമെടുത്തു ാറുകളുടെ ടെൻഡർ നടപടികൾ ഉടൻ പൂർത്തിയാക്കും ടൂറിസ്റ്റുകളെ ഡാമിനു മുകളിലൂടെ നടക്കാൻ അനുവദിക്കില്ല അണക്കെട്ട് സന്ദർശിക്കാൻ തെരഞ്ഞെടുത്ത മൂന്ന് പോയിന്റുകളിൽ ബഗ്ഗിക്കാറുകൾ നിർത്തും ഒരു ദിവസം പരമാവധി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് വരെ ആളുകൾക്ക് മാത്രമേ പ്രവേശനം അനുവദിക്കൂ ഓൺലൈൻ ടിക്കറ്റുകൾ വഴിയായിരിക്കും പ്രവേശനം പ്രവേശന പാസും ബഗ്ഗിക്കാർ യാത്രയുൾപ്പെടെ നൂറു രൂപയായിരിക്കും ടിക്കറ്റ് നിരക്ക് ചെറുതോണി അണക്കെട്ടിന് സമീപത്തുള്ള നിലവിലെ ടിക്കറ്റ് കൗണ്ടർ വെള്ളപ്പാറ ഗസ്റ്റ് ഹൌസിലേക്ക് മാറ്റും ഭാവിയിൽ വെള്ളമുൾപ്പെടെയുള്ള ഒരു സാധനവും അണക്കെട്ടിന്റെ പരിസരത്ത് അനുവദിക്കില്ല സുരക്ഷയും മറ്റ് ക്രമീകരണങ്ങളും പൂർത്തിയാക്കി വർഷം മുഴുവനും സന്ദർശകരെ പ്രവേശിപ്പിക്കുവാൻ പദ്ധതിയിടുന്നതായും ഹൈഡൽ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി സുരക്ഷാ വീഴ്ചയെ തുടർന്ന് സെപ്റ്റംബർ അഞ്ചിന് ഇടുക്കി അണക്കെട്ടിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം നിർത്തിയിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിരണ്ടിന് ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടർ കയറിൽ യുവാവ് ദ്രാവകം ഒഴിച്ചതിനെ തുടർന്നാണ് തീരുമാനം കെ എസ് ബി ഹൈഡൽ ടൂറിസം വിഭാഗം നൽകിയ സന്ദർശക ടിക്കറ്റിലാണ് പാലക്കാട് സ്വദേശിയായ യുവാവ് അണക്കെട്ടിൽ കയറിയത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ബി യു കുര്യാക്കോസ് ഇടുക്കി ഡിവിഎസ്പി ജിൽസൺ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ